ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടു സ്റ്റേറ്റ്സ് കാതൽ. അപ്പോൾ ഇന്നൊരു കല്യാണത്തിന് പോകുവാണ്. വൈകിട്ട് ഞങ്ങൾ ഇറങ്ങി, കാരക്കുടിയിലാണ് കല്യാണം. ഇവിടുന്ന് ഒരു 3 hours ട്രാവലാണ്. ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത്. ശിവയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള റോഡാണിത്. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. തിണ്ടുകല്ലിൽ വന്ന് ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാതെ പോകത്തില്ല. പാനിപ്പൂരി, മസാലപ്പൂരി, അത് ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് മാത്രമേ കഴിക്കത്തുള്ളൂ, വേറെ എങ്ങനെയും കഴിക്കുന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് ദിണ്ടുകൽ സിറ്റിയിൽ തന്നെ ശിവായും ശിവയുടെ ഫ്രണ്ട്സും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഒരു മെൻസ് വെയർ ആണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് കയറിയതാണ്. ഇപ്പം നവംബർ വരുമ്പോൾ ഒരു വർഷമാണ് ഇത് തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങൾ തിരിച്ച് കാരക്കുടിക്ക് പോവാണ്. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കല്യാണമാണ്. കാര്യം ശിവ കാരക്കുടിയിൽ ടീച്ചിങ് ഫീൽഡിൽ ഇരുന്നപ്പോ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ്. പുള്ളി നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ പുള്ളിയുടെ ഇൻവിറ്റേഷൻ കാർഡിൽ എൻ്റെയും ഞങ്ങളുടെ 3 പേരുടെയും പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് അപ്പോഴത്തേനും ഉണ്ടായിരുന്ന ഒരു സാറാണ്, ശിവാടെ കൂടെ വർക്ക് ചെയ്ത ഒരു സാറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ രാത്രി എത്തിയതുകൊണ്ട് ക്ലിപ്പ് ഒന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഞങ്ങൾ റെഡിയായി, എല്ലാവരും. രാവിലത്തെ ക്ലിപ്പാണിത്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി അവിടെ കല്യാണ മണ്ഡപത്തിലോട്ട് പോവുകയാണ്. കാരക്കുടിയിൽ മൊത്തം ഇതുപോലത്തെ അരമനകളായിരിക്കും, അതായത് കോട്ടകൾ പോലെ. പണ്ട് കാലത്തെ ചെട്ടിനാട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. ഇതൊരു ബണ്ടാണ് കേട്ടോ, മഴവെള്ളം സംഭരിക്കുന്ന പോലത്തെ ഒരു ബണ്ടാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തിയ അവിടെയാണ്, ആ ദൂരെ കാണാതാണ് അമ്പലം. കാളയാർ കോവിൽ, അതിവിടെ വെച്ചായിരുന്നു കേട്ടോ കല്യാണം. ഇതിപ്പോൾ ഒരു മണ്ഡപത്തിൽ വെച്ച് താലികെട്ട് അങ്ങനത്തെ എന്തോ സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഫുള്ളും ഇങ്ങനെ പണ്ടുകാലത്തെ കോട്ടകൾ, അരമനകൾ പോലത്തെ എല്ലാം പണ്ടുകാലത്തെയാണ്. അവരുടെ ആ ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ട്, ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും. ഇതാണ് ചെറുക്കനും പെണ്ണും. ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പെണ്ണ് വന്നു. ഇതാണ് പെണ്ണ്. എനിക്ക് ഞാൻ കണ്ടു, കേട്ട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. ഒമ്പത് മണിക്കായിരുന്നു മുഹൂർത്തം, പക്ഷെ ഞങ്ങൾ 7:30 എത്തി. അപ്പം അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു മേളിൽ. വെജാണ് കേട്ടോ, ഫുള്ള് പൊങ്കൽ, വട, ഇഡ്ഡലി, പിന്നെ കേസരിയാണ് ആ റെഡ് കളറിൽ കാണുന്നത്. അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെറുക്കനെ കുട പിടിച്ചുകൊണ്ട് അകത്തോട്ട് പിന്നെയും കൊണ്ടുവരണം. അപ്പോൾ കുട പിടിച്ചത് ശിവയാണ്. കാര്യം ശിവ പിടിക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു പുള്ളിക്ക്, കാര്യം അത്രയ്ക്ക് ക്ലോസാണ്. അതുകൊണ്ട് ശിവയാണ് കുട പിടിച്ചത്. കുട പിടിച്ചുകൊണ്ട് ചെറുക്കനെ പിന്നെയും കാലൊക്കെ കഴുകി പിന്നെയും മണ്ഡപത്തിലോട്ട് കയറ്റുവാണ്. എന്തൊക്കെയോ അവിടെ ചെയ്യാം, എനിക്കൊന്നും ക്ലിയറായിട്ട് മനസ്സിലായില്ല. കാല് കഴുകി, രണ്ടുപേരോ 3 പേരോ എന്തോ കാല് കഴുകി, കാലിലൊക്കെ എന്തോ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു, മഞ്ഞളോ ചന്ദനോ അങ്ങനെ എന്തോ.
തലി കെട്ട് കഴിഞ്ഞ് അപ്പം തന്നെ കുങ്കുമം വയ്ക്കണം അവർക്ക്. ഹസ്ബൻഡ് വൈഫിന് കുങ്കുമം നെറ്റിയിലും പിന്നെ താലിയിലും വെച്ച് കൊടുക്കേണ്ട ഒരു ഇതുണ്ട്. പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ മിഞ്ചി ഇട്ട് കൊടുക്കും, അതായത് കാലിൽ മിഞ്ചി അപ്പം തന്നെ കെട്ടിക്കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കും. നമ്മുടെ അവിടെ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ അവർ മണ്ഡപത്തിന് വലയം വയ്ക്കുന്നതോടൊപ്പം തന്നെ സുമംഗലിയായിട്ടുള്ള ഒരു അഞ്ച് പേരും അവരുടെ മുമ്പിൽ ഇങ്ങനെ വലം വയ്ക്കുന്നുണ്ടായിരുന്നു. പലയിടത്തും പല ഓരോ കൾച്ചറായിരിക്കുമല്ലോ. ഞാനൊന്ന് ജസ്റ്റ് തമിഴ്നാട്ടിൽ അറിയാം, നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്ന് വിചാരിച്ച് കാണിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ. പിന്നെ ഏറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയത് ഈ ഏരിയയാണ്. നമ്മുടെ സംഭാവന കൊടുക്കുന്നത് അവരിങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കും. ഇത് ഫേമസ് ആയിട്ടുള്ളൊരു കോയിലാണ് കാളയാർ കോയിൽ. തമിഴ്നാട്ടിൽ തന്നെ ബിഗ്ഗസ്റ്റ് തേരുള്ളത് അതിൽ രണ്ടാമത്തെ പ്ലേസ് ഈ കോയിലാണ്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ അവിടെ തന്നെ ഈ ആന എനിക്കിങ്ങനെ അനുഗ്രഹം കൊടുക്കുമല്ലോ, അങ്ങനെ ഈ ആന ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ മുകളിൽ കയറാൻ. അത് ഞങ്ങൾ പറഞ്ഞു അകത്തോട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ 10 രൂപ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ തലയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്ലസ് ചെയ്യും. അങ്ങനെ അവനെയും കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചു. അവന് ഭയങ്കര ഇഷ്ടമാണല്ലോ ആനേനെ, അങ്ങനെ അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത്. ഞങ്ങൾ വിചാരിച്ച് പേടി കാണുന്നു, പക്ഷെ അവനൊരു പേടിയില്ലായിരുന്നു. നല്ലൊരു പീസ് എൻവയോൺമെൻ്റ് ആയിരുന്നു അതിന് ഫുള്ളും. നല്ലൊരു നമ്മുടെ മനസ്സിന് തന്നെ റിലാക്സേഷന് കിട്ടിയതുപോലെ തോന്നി അകത്ത് കയറിയപ്പോൾ. അപ്പോൾ കല്യാണത്തിൻ്റെ ആ പരിപാടിയൊക്കെ തന്നെ ഒരു 10:30 ആയപ്പോൾ തന്നെ തീർന്നു. ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി, കാര്യം ഭയങ്കര വെയിലായിരിക്കും എന്നും പറഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ ദിണ്ടുകളിലേക്ക് തിരിച്ചു. ഞങ്ങളൊരു 2 മണിയായപ്പോൾ 1:30 ദിണ്ടുകളിലെത്തി. അങ്ങനെ ഞങ്ങൾ തലപ്പാക്കെട്ടി കയറി ലഞ്ച് കഴിക്കാൻ. ബാംഗ്ലൂരിൽ നിന്ന് പോയിരുന്നപ്പോൾ തന്നെ വിചാരിച്ചതാണ് തലപ്പാക്കെട്ടി കയറിയിട്ടേ വരാവുള്ളൊന്നും. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി. ഞാൻ ചിക്കൻ 65 ബിരിയാണിയും ശിവ മട്ടൺ ബിരിയാണിയാണ് വാങ്ങിച്ചത്. കണ്ട അവരിങ്ങനെ ഒരു ചെറിയൊരു പോട്ടിലാണ് സെർവ് ചെയ്യുന്നത്. ക്വാർട്ടർ, ഹാഫ്, ഫുള്ള് അങ്ങനെ ഇതാണ് മട്ടൺ ബിരിയാണി.
ഞാൻ ചിക്കനാണ് വാങ്ങിച്ചത്. നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ പീസൊക്കെ. അതിൻ്റെ കൂടെ അവർ സാലഡും സെർവ് ചെയ്യും. പിന്നെ ഇങ്ങനത്തെ ഒരു ഒരു കറി പോലത്തെ എന്തോ അതിനെന്തോ പറയും, എനിക്കറിയത്തില്ല, മറന്നുപോയി. പിന്നെ എഗ്ഗും ഉണ്ട്. ഇപ്പം ഞാൻ എപ്പം തലപ്പാക്കട്ടേക്ക് കയറിയാലും ഓർഡർ ചെയ്യുന്ന ഒരു സാധനമാണ് മൊരുമൊരു ഫിഷ്. ഇത് ചെറിയ ഒരു കുറച്ചേ ഉള്ളതിന് എത്രയോ ഇത്രയും രണ്ട് പീസിന് 200 സംതിങ് ആണ്. പക്ഷേ ടേസ്റ്റ് ആയതുകൊണ്ട് കഴിച്ചു. പിന്നെ ഞങ്ങൾ ബില്ല് പേ ചെയ്ത് അപ്പം തന്നെ അവർ ഒരു ഇത് തരും, ഒരു സാഷറ്റ് പോലെ നമ്മുടെ ഡൈജസ്റ്റ് ആകാൻ വേണ്ടി ഒരു ജീരകവും ഒരു ഷുഗറിൽ കോട്ട് ചെയ്ത് അത് എല്ലായിടത്തും കിട്ടുന്നതല്ലേ. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ രസമാണ്. തലപ്പാക്കെട്ടി ടൗണിൽ തന്നെ ഒരു 3-4 കടയുണ്ട്. ഇത് സ്റ്റാർട്ടിങ് ദിണ്ടുകലാണ്. പിന്നെ ഇപ്പോൾ ലോകം മൊത്തം തലപ്പാക്കെട്ടി ഉണ്ട്. കേരളത്തിൽ തലപ്പാക്കെട്ടി പാലക്കാടുണ്ട്. പിന്നെ മലേഷ്യ, സിംഗപ്പൂർ, ദുബായ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇഹാനോട ഈ ഇതൊക്കെ കണ്ട്, ഊഞ്ഞാലും ഇതൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് സമയം. വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ തിരിച്ചു വരുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ടയേർഡായി, ഭയങ്കര വെയിലായിരുന്നു. അറിയപ്പെടുന്നത് ബിരിയാണി സിറ്റി എന്നാണ്. അവിടെ ഒരെണ്ണമുണ്ട് പൊൻറാം, അതും ഒരു ബിരിയാണി ഫേമസ് ഷോപ്പാണ്. പക്ഷെ എനിക്കിഷ്ടമല്ല, എനിക്ക് തലപ്പാക്കട്ടിയാ ഇഷ്ടം. അപ്പോൾ ഇഹാനായിട്ട് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.